നമസ്കാരം. സംസ്ഥാനത്ത് ഹരിത ട്രൈബ്യൂണലിൻ്റെയും ഹൈക്കോടതി നിബന്ധനകൾക്കും പുല്ലുവില കൽപ്പിച്ചുകൊണ്ട് കോറികളുടെ പ്രവർത്തനം പൊടിപൊടിക്കുകയാണ്. അതും ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ. ജനാധിവാസ മേഖലകളിൽ നിന്ന് ഏതാണ്ട് 200 മീറ്ററുകൾക്കപ്പുറം മാത്രമേ കോറികളുടെ പ്രവർത്തനം പാടുള്ളൂ എന്ന തരത്തിൽ ഒരു നിയമം അല്ലെങ്കിൽ ഒരു നിബന്ധന തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇതൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് സർക്കാരിൻ്റെ തന്നെ ഒത്താശയോടുകൂടി 50 മീറ്റർ മാത്രം അകലെ പ്രവർത്തിക്കുന്നത്, ജനാധിവാസ കേന്ദ്രങ്ങളിൽ നിന്നും 50 മീറ്റർ മാത്രം അകലെയാണ് പല കോറികളും പ്രവർത്തിക്കുന്നത്. ഇതിപ്പോൾ ചൂണ്ടിക്കാട്ടുന്നത് ഈ തെരഞ്ഞെടുപ്പ് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ അല്ലെങ്കിൽ അതിനു മുമ്പ് കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ ഇത്തരത്തിലുള്ള കോറി പല കോറികളും പ്രവർത്തിക്കാതിരുന്നു. അപ്പോൾ അത് കാരണം കോറി ഉപജീവനമാക്കിയ കുടുംബങ്ങൾ പട്ടിണിയിലാണ്. അതുകൊണ്ട് തന്നെ കോറികൾ തുറന്ന് പ്രവർത്തിക്കാൻ അനുമതി നൽകിക്കൊണ്ട് സർക്കാർ ഒരു പ്രത്യേക ഉത്തരവിറക്കിയിരുന്നു. അതിൽ ഈ 200 മീറ്റർ എന്നുള്ളത് വെട്ടിച്ചുരുക്കി 50 മീറ്റർ പരിധിയിൽ കോറികൾക്ക് പ്രവർത്തിക്കാൻ അനുമതി നൽകുകയായിരുന്നു. ജനാധിവാസ കേന്ദ്രങ്ങളിൽ നിന്നും 50 മീറ്റർ മാത്രം അകലെ കോറികൾക്ക് പ്രവർത്തിക്കാനുള്ള ഒരു അനുമതി സർക്കാർ നൽകുകയായിരുന്നു. ഇതിൻ്റെ പിന്നിലുള്ള ലക്ഷ്യം മറ്റൊന്നുമല്ല, വോട്ട് തന്നെയാണ് എന്ന് വ്യക്തമാണ്. അതുമാത്രമല്ല, കോറി പല കോറി മുതലാളിമാരുടെയും സംഭാവനകൾ, തിരഞ്ഞെടുപ്പിലേക്ക് ആവശ്യമായ ഫണ്ട് പിരിവുമായി ബന്ധപ്പെട്ട് സംഭാവനകൾ ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെയാണ് സർക്കാർ ഇത്തരത്തിൽ ഒരു വിടുപണി ചെയ്തിരിക്കുന്നത് എന്ന് തന്നെയാണ് ഇപ്പോൾ പരക്കെ ഉയർന്നിരിക്കുന്ന ആക്ഷേപം. ഇതിൻ്റെ ഫലമായി പല ജനാധിവാസ കേന്ദ്രങ്ങളിലും കോറികളുടെ പ്രവർത്തനം ഇപ്പോൾ ജനങ്ങൾക്ക് അവരുടെ സ്വൈര ജീവിതത്തിന് ശല്യമായി മാറിയിരിക്കുന്നു. പ്രത്യേകിച്ചും രാത്രിയും പകലും എന്നില്ലാതെ ഈ കോറിയിൽ നിന്നുള്ള ടിപ്പർ ലോറികളുടെ ഒരു സഞ്ചാരം, അതും ജീവന് ഭീഷണി ഉയർത്തുന്നുണ്ട് പല സ്ഥലങ്ങളിലും. കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ കണ്ടതാണ് നിരവധി അപകടങ്ങൾ, ടിപ്പർ ലോറി അപകടങ്ങൾ കേരളത്തിൽ സംഭവിച്ചിരിക്കുന്നു. എന്തുകൊണ്ട് കേരളത്തിൽ വീണ്ടും ഇത്തരത്തിൽ ടിപ്പർ ലോറി അപകടങ്ങൾ തുടർക്കഥയാകുന്നു എന്ന് ചോദിക്കുമ്പോൾ അവിടെയും നമുക്ക് കാണാനാകുന്നത് നിയമങ്ങളുടെ നഗ്നമായ ലംഘനം തന്നെയാണ്. പ്രത്യേകിച്ചും രാവിലെ 10 മണി മുതൽ അല്ലെങ്കിൽ വൈകിട്ട് 4 മണി വരെ ഒക്കെയുള്ള സമയങ്ങളിൽ ടിപ്പർ ലോറിയുടെ പ്രവർത്തനത്തിന് ചില നിയന്ത്രണങ്ങളൊക്കെ ഏർപ്പെടുത്തിയിരുന്നു മുമ്പ്. പക്ഷേ അതൊക്കെ ഇപ്പോൾ എത്രത്തോളം പ്രാവർത്തികമാകുന്നുണ്ട് എന്നത് നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ കോറികളുടെ പ്രവർത്തനം തുടങ്ങി ഈ ടിപ്പർ ലോറികളുടെ മത്സര ഓട്ടം വരെയുള്ള കാര്യങ്ങളിൽ എത്തി നിൽക്കുകയാണ് ഇപ്പോൾ. ഇത് സംബന്ധിച്ച് പറയുമ്പോൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലടക്കം പരിസ്ഥിതി പ്രവർത്തകർ ഉയർത്തുന്ന ഒരു ചോദ്യം ഹരിത ട്രൈബ്യൂണലിനും അതുപോലെ ഹൈക്കോടതിക്കുമൊന്നും കേരളത്തിൽ ഒരു വിലയില്ലേ എന്നുള്ളതാണ് അവർ ചോദിക്കുന്ന ന്യായമായ ചോദ്യം. കാര്യം ഈ ഇവരുടെയൊക്കെ നിബന്ധനകൾ, ഹരിത ട്രൈബ്യൂണലിൻ്റെ ആകട്ടെ ഹൈക്കോടതിയുടേതാകട്ടെ, ഇവരുടെയൊക്കെ നിബന്ധനകൾ, ഇവർ പുറത്തിറക്കിയ നിബന്ധനകളൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ള കോറികൾ ഇപ്പോൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പ്രവർത്തിക്കുന്നത്. തൽഫലമായി ജനാധിവാസ കേന്ദ്രങ്ങളിൽ ഇത് വലിയ രീതിയിൽ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നമുക്കറിയാം ഇപ്പോൾ ചൂട് കൂടുന്ന ഒരു അവസ്ഥയാണ് കേരളത്തിൽ ഉള്ളത്. കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ തന്നെ റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം വന്നിരുന്നു. ഇനി അങ്ങോട്ടുള്ള 2 മാസം അതികഠിനമായ ചൂട്, ഒരു വേനൽക്കാലത്തെ തന്നെയാണ് കേരളം അഭിമുഖീകരിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ കരിങ്കൽ കോറിയിൽ നിന്നും മറ്റുമുണ്ടാകുന്ന പൊടി പടലങ്ങൾ സമീപ പ്രദേശത്തെ ജനങ്ങളെ ആകെ ദുരിതത്തിലാഴ്ത്തുന്നു. അതുപോലെ തന്നെ ഇത് കഴിഞ്ഞു വരുന്ന മഴക്കാലത്തിൽ ഈ ഇത് പാലിക്കാതെയുള്ള ഖനനം, കോറിയിലുള്ള ഖനനം കൊണ്ടുചെന്നെത്തിക്കുന്നത് മണ്ണിടിച്ചിൽ പോലുള്ള വലിയ വിപത്തുകളിലേക്കാണ്. 2018-ലും 2019-ലും നമ്മൾ കണ്ടതാണ് കേരളത്തിൽ മണ്ണിടിച്ചിൽ മൂലമുണ്ടായ ദുരന്തങ്ങൾ വരുത്തിവെച്ച ആ വലിയ നഷ്ടങ്ങൾ. പ്രത്യേകിച്ചും 2019-ൽ മലപ്പുറം ആ ഭാഗങ്ങളിലൊക്കെ ഉണ്ടായ വലിയ തോതിലുള്ള മണ്ണിടിച്ചിൽ ഉണ്ടാക്കിയ വലിയ പാരിസ്ഥിതിക ആഘാതങ്ങൾ നമ്മൾ കണ്ടതാണ്. കവളപ്പാറയിലും അതുപോലെ രാജമലയിലുമൊക്കെ ആ ദുരന്തങ്ങൾ കഴിഞ്ഞ വർഷം വരെയും ആവർത്തിക്കുകയുണ്ടായി. ഇതിനൊക്കെ കാരണം ഈ പറഞ്ഞതുപോലെ ഉള്ള ഒരു പ്രകൃതിയോടിണങ്ങിയുള്ള അല്ലെങ്കിൽ പ്രകൃതി നിയമങ്ങൾ പാലിക്കാതെയുള്ള ഇത്തരത്തിലുള്ള ഖനനങ്ങൾ തന്നെയാണെന്ന് ആവർത്തിച്ച് തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിന് ഒത്താശ ചെയ്യാൻ സർക്കാരും കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് തന്നെ ഇതിന് ഈ കോറി പ്രവർത്തനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വലിയ നിയമങ്ങൾ ശക്തമാക്കിയിരുന്നു. പിന്നെ ഇതുപോലെ തന്നെ ഈ തിരഞ്ഞെടുപ്പ് അടുക്കുന്ന വേളകളിൽ മാറി വന്ന സർക്കാരുകൾ ഇതിൽ ഇളവുകൾ പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇത് തന്നെയാണ് ഇക്കുറി വീണ്ടും ആവർത്തിച്ചിരിക്കുന്നത്. ഈ ഒരു നിയമസഭാ ഇലക്ഷൻ പടിവാതിൽക്കൽ എത്തി നിൽക്കുമ്പോൾ ഇത്തരത്തിലുള്ള കോറി മുതലാളിമാരെ അവരെ സുഖിപ്പിക്കാൻ, അവരുടെ കയ്യിൽ നിന്നുള്ള ഫണ്ട് ശേഖരിക്കാൻ, അല്ലെങ്കിൽ വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ടുകൊണ്ട് അവരെയും കൂടെ നിർത്താൻ വേണ്ടിയുള്ള ഒരു സർക്കാരിൻ്റെ വിടുപണി തന്നെയാണ് ഇത് എന്ന് തന്നെയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്ന വ്യാഖ്യാനം.
ഇതിൻ്റെ ഒരു തിക്ത ഫലം അനുഭവിക്കുന്നതാകട്ടെ സാധാരണ ജനങ്ങളും. പ്രത്യേകിച്ചും ഈ ക്വാറി പ്രവർത്തിക്കുന്നതോട് അനുബന്ധിച്ച് അല്ലെങ്കിൽ അതിനോടടുത്തുള്ള ജനാധിവാസ മേഖലകളിൽ കൊച്ചുകുട്ടികൾക്ക് ഉൾപ്പെടെയുള്ളവർക്ക് ശ്വാസതടസ്സവും അതുപോലെ തന്നെ ശ്വാസകോശ സംബന്ധമായ രോഗങ്ങളും വർദ്ധിച്ചു വരുന്നതായിട്ടാണ് ആരോഗ്യ വകുപ്പും ഇപ്പോൾ പുറത്ത് തരുന്ന റിപ്പോർട്ടുകൾ. പ്രത്യേകിച്ചും ഈ കോവിഡിൻ്റെ സമയത്ത് ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾക്ക് വലിയ നിയന്ത്രണം കൊണ്ടുവരേണ്ടിയിരിക്കുന്നു എന്ന് ആരോഗ്യവകുപ്പ് ആവർത്തിച്ച് പറയുമ്പോഴാണ് ഇത്തരത്തിലുള്ള മറുവശത്ത് ഇത്തരത്തിലുള്ള ക്വാറികളുടെ അനിയന്ത്രിതമായ പ്രവർത്തനങ്ങൾ ജനങ്ങൾക്ക് പൊതുജനങ്ങൾക്ക് അവരുടെ സ്വൈരജീവിതത്തിന് വിഘാതം സൃഷ്ടിക്കുന്നത്. എന്തായാലും ഇതിന്മേൽ ഒരു കടുത്ത തീരുമാനം അല്ലെങ്കിൽ കടുത്ത ഒരു നിയമം നടപ്പാക്കി ഇത് തൽക്കാലത്തേക്കെങ്കിലും ഒരു സ്റ്റേ വരുത്തണം എന്ന് തന്നെയാണ് ഇപ്പോൾ ജനങ്ങളുടെ ആവശ്യം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.